സർക്കാർ പറയുന്ന രീതിയിൽ വിദ്യാലയങ്ങൾ തുറക്കാനാവില്ലെന്ന പ്രധാനാധ്യാപകരുടെ ആശങ്കയെക്കുറിച്ചും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കിടിലൻ സന്തോഷവാർത്തയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യമൊരു സന്തോഷവാർത്ത എല്ലാ വിദ്യാർത്ഥികളെയും അറിയിക്കട്ടെ. നാളെ കൈറ്റിവിട്ടേഴ്സ് ചാനലിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ, അതായത് ഒക്ടോബർ 14-15 ദിവസങ്ങളിൽ വിക്ടേഴ്സ് ചാനലിന് അവധിയായിരിക്കും. പൂജ ഹോളിഡേ ആണ്, പകരം ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകും. ഒന്നര വർഷത്തെ അടച്ചിടലിന് ശേഷം വിദ്യാലയങ്ങൾ തുറക്കാനുള്ള തീരുമാനത്തിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദിക്കുമ്പോഴും പ്രധാനാധ്യാപകർ കടുത്ത സമ്മർദ്ദത്തിൽ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പും ശേഷവും നടപ്പാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അധ്യാപകരെ ആശങ്കപ്പെടുത്തുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തിരികെ സ്കൂളിലേക്ക് എന്ന 109 നിർദ്ദേശങ്ങൾ അടങ്ങിയ മാർഗരേഖ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂളുകൾ വൃത്തിയാക്കുന്നത് മുതൽ ക്ലാസുകളുടെ സമയക്രമീകരണം, ഓരോ ബെഞ്ചിലെയും കുട്ടികളുടെ എണ്ണം, ഉച്ചഭക്ഷണ പദ്ധതി, സ്കൂൾ ബസ്, മറ്റ് താൽക്കാലിക ജീവനക്കാരുടെ വാക്സിനേഷൻ തുടങ്ങിയ നിരവധി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനുണ്ട്. ഇതിനു പുറമെ ഈ മാസം 25-നകം സ്കൂളും പരിസരവും അണുവിമുക്തമാക്കണം തുടങ്ങിയ വിവിധ പരിപാടികളുണ്ട്. എന്നാൽ ഇതിനൊന്നും ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് സർക്കാർ നിർദ്ദേശമില്ല. സ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ പ്രധാന ആശങ്ക ഇതാണ്. ഏത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നോ എന്ന് സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും പ്രധാന അധ്യാപകർക്ക് സർക്കാരിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതേസമയം ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് സ്കൂളുകൾ തുറക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ കുട്ടികൾക്കുള്ള വാക്സിന് അനുമതി നൽകൽ വേഗത്തിലായിട്ടുണ്ട്. 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകാനുള്ള കോവാക്സിനാണ് DCGI അനുമതി നൽകിയിരിക്കുന്നത്. 3 വട്ട ക്ലിനിക്കൽ പരിശോധനകളുടെ ഫലം വിദഗ്ധ സമിതിക്ക് വാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷമാണ് അടിയന്തര ആവശ്യത്തിന് അനുമതി നൽകിയത്. എന്നു മുതൽ വിതരണം ആരംഭിക്കും എന്നത് കേന്ദ്ര സർക്കാർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും.